ഹസനുൽ ബസരി റാബിയത്തുൽ അദവിയന്റെ അതേ പവറുള്ള ഒരു പെണ്ണാണ്, ആണാണ്. അതുകൊണ്ട് തന്നെ റാബിയത്തുൽ അദവിയനെ തടയാനും ചോദ്യം ചെയ്യാനും ഒക്കെ ഹസനുൽ ബസരിക്ക് ധൈര്യമുണ്ട്. ഹസനുൽ ബസരി വന്നിട്ട് മുന്നിലങ്ങ് നിന്നു, മുന്നിലങ്ങ് നിന്നിട്ട് കൈകൊണ്ട് തടുത്തവിടെ വെച്ചു, ഖിഫി യാ റാബിയ, നിൽക്കവിടെ റാബിയ. എങ്ങോട്ടാ പോകുന്നത്? എങ്ങോട്ടാ പോകുന്നത്? ഈ വെള്ളവും കൈയും ഈ വെള്ളവും തീയും കൊണ്ട് നിങ്ങൾ എങ്ങോട്ടാ ഓടുന്നത്? എന്ത് അലാക്കുണ്ടാക്കാനാ പോകുന്നത്? റാബിയ പറഞ്ഞു, മാറൂ ഹസൻ, ഹസൻ മാറണം, ഞാൻ എന്റെ ദൗത്യം നിർവഹിക്കട്ടെ, എന്റെ ദൗത്യ നിർവഹണത്തിൽ നീ തടസ്സമാകരുത്. റാബിയ ഹസനുൽ ബസരിയോട് പറയുന്നത്, ഹസനുൽ ബസരി ചോദിച്ചു, എന്ത് ദൗത്യം നിർവഹിക്കാനാ നിങ്ങൾ പോകുന്നത്? ഞാൻ വിടൂല. എന്ത് ദൗത്യം നിർവഹിക്കാനാ പോകുന്നത് പറ? എന്തിനാ നിങ്ങൾ പോകുന്നത്? മാറാനാ പറഞ്ഞത്? റാബിയത്തുൽ അദവിയ, ഞാനൊരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ട്, അത് ചെയ്യട്ടെ. എന്താ എന്ന് ചോദിച്ചു. എന്തിനാ നിങ്ങളെ കയ്യിൽ ഈ കയ്യും ഈ വെള്ളവും തീയും? അവിടുന്ന് പറഞ്ഞു, അല്ലയോ ഹസൻ, എന്റെ കയ്യിലുള്ള ഈ വെള്ളം ഇത് നരകം അണക്കാനുള്ളതാണ്, നരകം കെടുത്തിക്കളയാനുള്ളതാണ്. കത്തിയാളുന്ന നരകം ഞാൻ ഈ പാട്ടയിലെ വെള്ളമൊഴിച്ച് ഞാൻ കെടുത്തിക്കളയും. എന്റെ ഈ കയ്യിലുള്ള തീയ് എന്തിനാണെന്നറിയോ? സുഖലോക സ്വർഗല്ലേ, അത് കത്തിച്ചാമ്പലാക്കാനാണ്, അത് കത്തിച്ചു കളയാനാണ്, അത് കത്തിക്കരിച്ചു കളയാനാണ്. സുബ്ഹാനല്ലാഹ്. ഹസനുൽ ബസരി ചോദിച്ചു, നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്യാനല്ല, ചെയ്യാനുള്ള ആ ഒരു ദാഹം പ്രകടിപ്പിക്കുകയാണ് അറാബിയത്തുൽ അദവിയ. ഉടനെ തന്നെ ചോദിച്ചു, ഹസനുൽ ബസരി അല്ല, സ്വർഗം കത്തിച്ചിട്ട് നരകം കത്തിച്ചിട്ട് നരകം അണച്ചു കളഞ്ഞിട്ട് സ്വർഗം കത്തിച്ചിട്ട് നീ ജനങ്ങളൊക്കെയും അള്ളാഹുവിനെ ആരാധിക്കുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗം നേടാനുമല്ലേ? നിങ്ങൾ സ്വർഗം നരകും കത്തിക്കാൻ പറ്റുമോ, അത് കെടുത്തിക്കളയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ റാബിയത്തുൽ അദവിയ പറഞ്ഞു, അതെ 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 ഹസൻ, ഇതാണ് എന്റെ പരാതി. ഇവിടെ ഉള്ള ജനങ്ങളൊക്കെ പടച്ചോൻ ആരാധിക്കുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ്, സ്വർഗത്തിൽ കടക്കാനാണ്. അങ്ങനെ ഒരു കുട്ടിയും ഇവിടെ റബ്ബിനെ ആരാധിക്കേണ്ട, അള്ളാഹിനോട് സ്നേഹമുള്ളവർ മാത്രം ആരാധിച്ചാൽ മതി. ഞാൻ അള്ളാഹുവിനെ ആരാധിക്കുന്നത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനല്ല, ഞാൻ അള്ളാഹുവിനെ ആരാധിക്കുന്നത് സ്വർഗത്തിൽ കടക്കാനല്ല. എന്നെ അള്ളാഹു സൃഷ്ടിച്ചതിനുള്ള, എനിക്ക് അള്ളാഹു ചെയ്തു തന്നതിനുള്ള അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിക്കുകയാണ് ഹസൻ. ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹിയോട് പറഞ്ഞു, കണ്ടോ, അപ്പോ അല്ലാഹ് എടുത്തൊരു നിലപാട് ശരിയല്ല. എന്തേ പടച്ചോൻ വിശ്വാസികൾക്ക് വേണ്ടി സ്വർഗം ഒരുക്കി, അവിശ്വാസികൾക്ക് വേണ്ടി നരകം ഒരുക്കി. ഇന്നൽ അബ്റാറ ലഫീ നഈം വ ഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം. പുണ്യാത്മാക്കൾക്കുള്ളതാണ് സ്വർഗം, തെമ്മാടികൾക്കുള്ളതാണ് നരകം. അത് ശരിയല്ല. അതുകൊണ്ട് ഒരു കപ്പ വെള്ളത്തിൽ വെള്ളമായിട്ട് പോവാണ്, എന്തിനാ നരകം കെടുത്താൻ? സുബ്ഹാനല്ലാഹ്. നരകം എന്തിനു സാരം അറിയോ? നാറു ജഹന്നം അസദ്ദു ഹർറാ ലൗ കാനൂ യഅലമൂൻ. നരകത്തീ എന്ന് പറഞ്ഞാൽ കഠിനമായ ചൂടുള്ള തീയാണ് എന്നാ. എന്റെ ഒരു കോപ്പ് വെള്ളമായിട്ട് പോവുകയാണ്, അങ്ങ് അടിച്ചിട്ട് അസൽ ബസരി ഇപ്പൊ ചോദിക്കാൻ വരില്ലല്ലോ, റാബി ചോദിച്ചാൽ അതുവേ ഇല്ലല്ലോ. അപ്പൊ അങ്ങ് അടിക്കന്നെ. എന്നിട്ടോ അത് കപ്പ് വെള്ളമായിട്ട് പോവാണെന്നാ. നരകത്തെ പറ്റിയിട്ട് ഈ സാധു എന്താ മനസ്സിലാക്കുന്നത്? റാബിയത്തിൽ അദവിയെ കൊച്ചാക്കുക, പ്രഗത്ഭനായ താബിയായ ഹസൽ ബസരിയെ കൊച്ചാക്കുക. അവർ ഖുർആൻ പഠിച്ചവരാണ്. ഇന്നഹാ തർമീ ബിശററിങ്കൽ ഖസുർ, നരകത്തിൻ തരിക്കുന്ന തീപ്പൊരിയെ പറ്റി അല്ല പറയാ. ഇന്നഹാ തർമീ, അതിങ്ങനെ പുറത്തേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കും. എന്ത് തീപ്പൊരികൾ? എങ്ങനെയുള്ള തീപ്പൊരി? കൽ ഖസുരി, ഒരു കൊട്ടാരം പോലെ ഉണ്ടാവും. ഒരു തീപ്പൊരിയുടെ കണക്ക് പറഞ്ഞാണ് ഒരു കൊട്ടാരം പോലെ ഉണ്ടാകും. അത് കണ്ടാൽ ഒരു മഞ്ഞ ഒട്ടകം നടന്നു പോകുന്നത് പോലെ തോന്നും, ഒരു വലിയ ഒട്ടകം പോണ പോലെ തോന്നും. ഒരു തീപ്പൊരി പറയുന്ന നരകത്തിനാ. ഇതാ ഖുർആൻ പറയണത്. ഇത് പഠിച്ച റാബിയത്തുൽ അദവിയ, ഇത് പഠിച്ച അസൽ ബസരി ഒരു കോപ്പ് വെള്ളമായിട്ട് നരകം കെടുത്താ പോവോ? പച്ച സൂഫിസം സമൂഹത്തിനിടയിൽ പ്രചരിപ്പിച്ച ആ അടിത്തറയിൽ വളർന്ന പ്രസ്ഥാനമാണ് സമസ്ത. അതാണ് ഈ നിലയിൽ ഏത് വാറോലെ അവിടെ ചിലവാകും, ഏത് വാറോലയും ചിലവാകും. ഈ റാബിയത്തുൽ അദവിയ അസൽ ബസരിയുടെ പിന്നെ നേർക്കുനേരെയുള്ള സ്പർശനവും അതുപോലുള്ള സംസാരമൊക്കെ ഉണ്ട്. നമ്മളിപ്പോ അങ്ങോട്ട് പോണില്ല, അവിടെ വിഷയതല്ല. അത് ആവശ്യമായി വരുമ്പോ ഇൻഷാല്ലാ ഇനിയും നമുക്ക് അവസരങ്ങൾ ഉണ്ടാകുമെങ്കിൽ അവിടെയാകാം. ഇനി നമ്മുടെ കാന്തപുരം സമസ്തക്കാരന്റെ ഊഴം കഴിഞ്ഞു, ഇനി ഈ കെ സമസ്ത വരട്ടെ. ഓരോ വിശ്വാസം എന്താ? ഇത് തന്നെ കേട്ടോളൂ. ഇവിടെ നമുക്ക് സൂഫികൾ മനസ്സിലാക്കാൻ കഴിയാത്തത്, സൂഫികൾ എന്ന് പറഞ്ഞത് ആശയ സൗന്ദര്യത്തിന്റെ ഉടമകളാണ്. അവർക്ക് അതിനപ്പുറമൊന്നും ചിന്തിക്കാൻ കഴിയില്ല. അവര് അള്ളാഹു അല്ലാത്ത ചിന്ത വരില്ല. അവർ സ്വർഗത്തെ പോലും കാണുന്നില്ല. സൂഫിക്ക് സ്വർഗം അന്യാണ്. അങ്ങനെയാണ് കുഞ്ഞായി മുസ്ലിയർ പറഞ്ഞില്ലേ, പടശോനെ ഇന്ന നരകത്തിലുണ്ടെങ്കിലും എനിക്ക് അത്ര വലിയ ബേജാറൊന്നുമില്ല. പിന്നെ എന്റെ നാട്ടിൽ മാവിലായിക്കാരായി കുറെ തമ്മാടികൾ ഉണ്ടായിരുന്നു.
എന്നെ നീ നരകത്തിലിട്ടാൽ ആ മാവിലായിക്കാർ പിന്നെ നരകത്തിൽ കിടക്കുമ്പോൾ അവര് പറയും ഇതൊക്കെ പറഞ്ഞ് നന്നായി നടന്നു എന്ന് വിജയ് നമ്മളെ മുന്നിൽ വയറു പറഞ്ഞിരുന്ന മൂലിയരാപ്പളയും നമ്മളെ കൂട്ടത്ത് തന്നെ വന്ന് കിടന്നല്ലോ എന്ന് പറയുമ്പോൾ നിനക്ക് വല്ല മാനക്കളുണ്ടെങ്കിലേ പ്രശ്നമുള്ളൂ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് നരകത്തിലെ വേജറൊന്നുമില്ല. ഇതൊരു സൗന്ദര്യ ഭയങ്കരമായി പോയി, നല്ല സൗന്ദര്യം. അള്ളാഹനോട് പറയണേ എനിക്ക് പ്രശ്നമൊന്നുമില്ല, നീ നരകത്തിട്ടോ, നോ പ്രോബ്ലം. നല്ല സൗന്ദര്യം ഉണ്ട്, ആടിയിട്ടെന്ന് വർത്താനം പറഞ്ഞാൽ ആരെങ്കിലും അല്ലേ റബ്ബിനെ ചോദ്യം ചെയ്യാ, അള്ളാഹിനെ ചോദ്യം ചെയ്യാ, അള്ളാഹുവിന്റെ ഒരു വിധിയെ ഖളായിനെ തീരുമാനത്തെ അതിനെ ചോദ്യം ചെയ്യാ. റബ്ബ് സുബ്ഹാനഹു തആലയുടെ തീരുമാനം പറഞ്ഞാൽ എന്താ? ലോകം ചൂണ്ടി റബ്ബ് വെല്ലുവിളിച്ചു, എന്ത്? മാ തറാ ഫീ ഖൽഖി റഹ്മാനി മിൻ തഫാവുത് ഫർജ അൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ സുമ്മ അർജ അൽ ബസറ ഖറതൈൻ യൻഖലബു ഇലൈക അൽ ബസറു ഖാസി അം വഹുവ ഖസീർ. വിശാല വിസ്തൃതമായ ലോകത്തെ ചൂണ്ടി റബ്ബിന്റെ വെല്ലുവിളി, മാ തറാ ഫീ ഖൽഖി റഹ്മാനി മിൻ തഫാവുത്. എന്ത് പൊട്ട സൂഫി, ഏത് പൊട്ട സൂഫി! അള്ളാഹുവിന്റെ സൃഷ്ടി പ്രപഞ്ചത്തിൽ ഒരു ന്യൂനത കണ്ടെത്താൻ നിനക്ക് സാധിക്കില്ല. റബ്ബിന്റെ തീരുമാനം അത്ര കണിശമാണ്, ഒരു ന്യൂനത കണ്ടെത്താൻ കഴിയില്ല. വിശാല വിസ്തൃതമായ ആകാശത്തിലോ ഭൂമിയിലോ സമുദ്രത്തിലോ സമുദ്രത്തിന്റെ അടിത്തട്ടിലോ കോടാനക്കോടി ജീവജാലങ്ങളിലോ ഒരു ന്യൂനത കണ്ടെത്താൻ മനുഷ്യ നിനക്ക് സാധിക്കുമോ? റബ്ബ് ചോദിക്കണില്ല, സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ ഒരു ന്യൂനത കണ്ടെത്താൻ നിനക്ക് സാധ്യമല്ലെന്ന് ഖുർആൻ പറയുമ്പോൾ അള്ളാഹുവിന്റെ ഒരു തീരുമാനത്തെ എതിർക്കാൻ ഏത് പൊട്ട സൂഫി വന്നാൽ ആ സൂഫിയുടെ തീരുമാനത്തെ സ്വീകരിക്കണോ? മുസ്ലിം സൗന്ദര്യമാണ് പോൽ. എന്ത് സൗന്ദര്യം ഉണ്ട് ഈ സാധു പറയാ, ഞാൻ എനിക്കും ആഗ്രഹമുണ്ട് ഇതുപോലെ സൂഫിയാകണം, സ്വർഗം വേണ്ടെന്ന് പറയണം, നരകം വേണ്ടെന്ന് പറയണം, അള്ളാഹന്റെ തീരുമാനം ശരിയല്ലെന്ന് പറയണം, എനിക്കും ആഗ്രഹമുണ്ട്. ഈ സാധു പറയാടേ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പറയട്ടെ. ഞാനൊരു സൂഫിയാണ് എന്ന് പലപ്പോഴും വിളിച്ചു പറയാൻ തോന്നുന്ന ഒരാളാണ് ഞാൻ, അങ്ങനെ ആകാൻ വേണ്ടി കൊടിക്കുന്ന ഒരാളാണ് ഞാൻ, ഇങ്ങനെ നല്ല പുത്തൻകുപ്പായിട്ടിട്ടും ആളുകൾക്ക് സൂഫിയാകാമല്ലോ എന്നും ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. സൂഫിയാകണം, സ്വർഗുണ്ടെന്ന് പറഞ്ഞാൽ നരകുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റൂല. സ്വർഗമൊക്കെ കത്തിച്ചു കളയണം, നരകമൊക്കെ കെടുത്തി കളയണം, ഇങ്ങനെ ആകണമെന്ന് മൂപ്പർക്ക്. അങ്ങനെ മൂപ്പര് കൊതിക്കൊരു കാരണമുണ്ട്. അതെന്താ കാരണം? അതെന്ന് വെച്ചാൽ മൂപ്പര് പണ്ടൊരു തെണ്ടിൽ നടത്തി, അതിന്റെ ഭാഗമായിക്കോട്ടെ, ഞാൻ വെറുതെ പറയല്ല, അദ്ദേഹം തന്നെ പറയട്ടെ. ഒരു ഋഷികേശ് ഹരിദ്വാർ ഞാനും അവിടെ പോയിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്തെ അതി പ്രധാനപ്പെട്ട പ്രദേശങ്ങളാണ്. ഞാന് അവിടെയൊക്കെ പോയ ഒരു കാലം ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ തെണ്ടി നടന്നതാണ് എന്റെ കാലഘട്ടത്തിൽ, എന്റെ വ്യക്തിത്വ ജീവിതത്തിന്റെ അടിസ്ഥാന കാലഘട്ടം. ഇന്ത്യ ഞാൻ കാണാൻ വേണ്ടി 2 കൊല്ലം ചെലവഴിച്ചു എന്നതാണ് എന്റെ ജീവിതത്തിലെ സുവർണകാലം. എന്താണെന്ന് ഒരാൾ ചോദിച്ചാൽ ഞാൻ പറയാ, 2 കൊല്ലമാണ്. അത് ഞാൻ തെണ്ടി നടക്കുകയായിരുന്നു ഇന്ത്യയിലൂടെ. സുവർണക്ഷേത്രത്തിൽ ഞാൻ പോയിട്ടുണ്ട്, അമൃത്സറിൽ, എല്ലാ ഏകദേശം എല്ലായിടത്തും. അവിടെ ഞാൻ കാണുന്നത് ഈ ഒരു സർഗാത്മക സൗന്ദര്യം, പിന്നെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എവിടെ? ഹരിദ്വാറിൽ, ക്ഷേത്രങ്ങളിൽ ഒരു സർഗാത്മക സൗന്ദര്യം ഞാൻ കണ്ടു. എപ്പോ? തെണ്ടിയെടുത്തപ്പോ, 2 കൊല്ലം തെണ്ടിയെടുത്തപ്പോ, എവിടെ? ക്ഷേത്രങ്ങളിൽ, ഹരിദ്വാറിൽ, അങ്ങനെ പല ഇന്ത്യയിലെ അറിയപ്പെട്ട ക്ഷേത്രങ്ങൾ തെണ്ടിയെടുത്തപ്പോ അവിടെയൊക്കെ ഞാൻ ഒരു സർഗാത്മക സൗന്ദര്യം കണ്ടു. ഒരു മുസ്ലിം പണ്ഡിതനെ, ഒരു ഖുർആൻ പണ്ഡിതൻ, സുബ്ഹാനല്ലാഹ്, അങ്ങനെ പറയണം, ഖുർആൻ പണ്ഡിതൻ, ഖുർആനോളം ഉയരണം എന്നാ, ഖുർആൻ പണ്ഡിതൻ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കണം, അവിടെ നിൽക്കണ ബേസ് അത് ശരിയായിട്ടില്ല. നിങ്ങൾ ഓതുന്ന ഖുർആനാ, പക്ഷെ നിൽക്കണത് ശരിയായിട്ടില്ല. അത് ശരിയാകാത്തതിന്റെ കുഴപ്പമാണിത്. നിങ്ങളുടെ അടിത്തറ ശരിയല്ല, പിഴച്ചുപോയ സൂഫി വിശ്വാസങ്ങളെ പേറുന്നവരാണ് നിങ്ങൾ. അവിടെന്താ സൂഫിയാകണമെന്ന് ആഗ്രഹിക്കണത്? അവിടുന്ന് പിന്നെ ആഗ്രഹത്തെ ഒരു സർഗാത്മക സൗന്ദര്യമായി കൊണ്ടു നടക്കാന്ന് തോന്നി എപ്പോഴാണ്? തെണ്ടിടുന്ന കാലത്തെ ഓർമ്മകൾ ഓർക്കുമ്പോ, അന്നത്തെ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുമ്പോ ഒരു സർഗാത്മക സൗന്ദര്യം ഓർമ്മ വരികയാണ്, എനിക്കൊരു സൂഫിയാകണം എന്ന്. നിങ്ങൾ മനസ്സിലാക്കണം, എന്തേ നന്നാകാരുത്, ഇത്രയും കാലം ഈ സമസ്തക്കാരുടെ കൂടെ നിന്നിട്ട് നന്നായില്ല എന്ന്. കാരണം എന്താ? കാരണം ചില ഒരു